നമസ്കാരം. നല്ല ചൂടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായ മെഡിക്കൽ കോളേജ്, ഞാൻ താമസിക്കുന്നത് മെഡിക്കൽ കോളേജിനടുത്താണ്. അവിടുത്തെ ഒരു ദിവസം 1000-ൽ അധികം ആൾക്കാർ സഞ്ചരിക്കുകയും നിരവധി വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. റോഡിലെങ്ങും ആരുമില്ല. എല്ലാവരും ജനതാ കർഫ്യൂ ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി തന്നെ ജനതാ കർഫ്യൂ കടന്നു വന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം, ഒപ്പം മുഖ്യമന്ത്രിയുടെ ആ ഒരു പിന്തുണയും. ജനതാ കർഫ്യൂ എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കരുതലാണ് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എങ്ങും വിജനത. ഇവിടെ രാവിലെ ആശുപത്രിയിലേക്ക് കുറച്ച് ആൾക്കാർ നടന്നു പോയതൊഴിച്ചാൽ മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഓടിയിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിലും മറ്റ് നഗരപ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ തന്നെയാണ്. നമുക്ക് ഇത് ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും, അതായത് ഡൽഹിയിൽ നിന്നും, നോയിഡയിൽ നിന്നും, അതുപോലെ തന്നെ മീററ്റ്, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ചില ദൃശ്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നും തന്നെ, എങ്ങും വിജനത മാത്രം, ആരും വഴിയിലില്ല, എല്ലാവരും സ്റ്റേയിങ് അറ്റ് ഹോം. അതാണ് ഒരു ജനതയുടെ വിജയം. ഒരു രാജ്യം ഒരുമിച്ച് നിൽക്കുന്നു, ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഒരു മഹാമാരിക്ക് എതിരെ പൊരുതുവാനായി. നമ്മൾ ചെറുത്ത് തോൽപ്പിക്കും. നമ്മൾ എന്തിനേയും ചെറുത്ത് തോൽപ്പിച്ച ചരിത്രമുള്ളവരാണ്. പിന്നെയാണ് കൊറോണയും COVID-19. നമ്മൾ ഒറ്റക്കെട്ടായി ഒരു രോഗത്തെ, ഒരു സമൂഹത്തെ കാർന്നു തിന്നാൻ ഓടിയെത്തിയ ഈ രോഗത്തെ ചെറുത്ത് തോൽപ്പിക്കും. അതുറപ്പാണ്. അതിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഒരു രാജ്യം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന ഈ കാഴ്ചകളൊക്കെ തന്നെ. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്. We'll be right back.